കോട്ടൺ മെറ്റീരിയൽ ആട്ടോ അജ്രക് പ്രിന്റ് ഒക്കെ ചെയ്ത് വന്നിരിക്കുന്ന കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. അതിന്റെ കൂടെ തന്നെ സെമി മസ്ലിനിൽ വന്നിരിക്കുന്ന കുർത്തി ഇൻക്ലൂഡ് ചെയ്തിട്ട് ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ട് വരുന്ന കളക്ഷൻ ആട്ടോ. ഈ രണ്ട് പാറ്റേണും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെയും പാകത്തിനുള്ളതാണ്. അപ്പൊ നമുക്ക് കുർത്തീസ് വേണം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇരിക്കുന്ന സെയിം പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തി ആട്ടോ. മെറ്റീരിയൽ പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. കന്ത വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കോട്ടൺ കുർത്തിയാട്ടോ വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോ യൂനെക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം വൈഡ് ആയിട്ട് ഇരിക്കുന്ന യൂനെക് ആണ്. ഈ ഒപ്പോഷനിലും ബോഡിയിലും സെയിം അജ്രക്കിന്റെ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷനിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ വരുന്ന ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. സെയിം കോട്ടൺ തന്നെയാണ് അജ്രക് പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ബ്രിക് റെഡിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോർമലി അജ്രക് പ്രിന്റ് കാണുന്ന ആ കോമൺ കളറാണ് കേട്ടോ. ആ ബ്ലാക്കിന്റെയും ബ്രിക് റെഡിന്റെയും കളറിൽ തന്നെയാണ്. രണ്ടും നല്ല ഭംഗിയായിട്ട് വരുന്ന കളേഴ്സാണ്. നമ്മുടെ ഈ ഓപ്പോഷനിൽ ഈ അജ്രക് പ്രിന്റ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ക്രെഡ് ബീഡ്സിന്റെ മിറേഴ്സിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സെന്റർ പോർഷനിൽ ഒരു കട്ടിംഗ് വന്നിട്ട് ഈ ഫ്രണ്ടിൽ മാത്രം കുറച്ച് ബ്ലീഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടു സൈഡ്സിലില്ല, ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ബ്ലീഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴേക്ക് ഇതുപോലെ എലൈനിലാണ്, അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്, അതുപോലെ തന്നെ നല്ല ലെങ്തിലാണ് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് എലൈൻ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവിന്റെ എൻ പോർഷനിൽ നമ്മുടെ യോക്കിൽ വന്നിരിക്കുന്ന സെയിം തന്ന മെറ്റീരിയൽ വെച്ചിട്ടൊരു പടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഈ ഒപ്പോഷൻ ഈ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ, ഇതുപോലെ വരും. ബോഡിയിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റ് ആണ് ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് ഇങ്ങനെയാണ്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വേറെ പാകത്തിനുള്ള കേട്ടോ. ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള കുർത്തിയാണ്. ഇതുപോലെയാണ് ഡിഫറെന്റ് പോർഷനിൽ ചെറിയ രീതിയിലുള്ള പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് ടു സൈഡ്സിൽ എലൈൻ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെയാണ്, എലൈനിലാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വേറെ പാകത്തിനുള്ളതാട്ടോ. ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സ്എൽ, ഡബിൾ എക്സ്എൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 830. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ റിവേഴ്സ് കോമ്പിനേഷൻ ആണ് കേട്ടോ കാണിക്കുന്നത്. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഈ കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം കാണിച്ചത് ഈ ഓപ്പോഷനിൽ ബ്ലാക്ക് ആയിരുന്നു, ബോഡി ബ്രിക് റെഡ് ആയിരുന്നു. ഇത് വരുമ്പോൾ ഈ ഓപ്പോഷനിൽ ബ്രിക് റെഡ് ആണ് വന്നിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ. ഒരു കാര്യം കൂടി, നമ്മൾ അജ്രക്കിന്റെ പ്രിന്റ്സ് വീഡിയോയിൽ വരുമ്പോൾ നല്ല ബ്രൈറ്റ്നെസ് ആയിരിക്കും. നമ്മൾ നേരെ കാണുമ്പോൾ അതിൽ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ് ആയിരിക്കും കേട്ടോ. വീഡിയോ കാണുന്ന അത്രയും ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കോട്ടൺ കുർത്തീസ് ഫസ്റ്റ് വാഷ് കളറുകാർഡ് യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്യുക കേട്ടോ. അതിനുശേഷം മാത്രം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. ഈ കളർകാർഡ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ DTDC ത്രൂ ആണെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. മെസ്സേജ് ചെയ്താൽ മതി, നമ്മളത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇതിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ നെക്ക് വരുന്ന യൂണിക് പാറ്റേണിൽ തന്നെയാണ്. ഈ ഓപ്പോഷനിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന അജ്രക് പ്രിന്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സിന്റെ ബീഡ്സ് മിറർ വർക്കുമാണ് ചെയ്തിരിക്കുന്നത്. സെന്ററിൽ ഇതുപോലെ ഒരു കട്ടിംഗ് വന്നിട്ട് ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രം പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് ടു സൈഡ്സിൽ പ്ലീറ്റ്സ് ഇല്ല കേട്ടോ. എലൈൻ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെയാണ്, നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന്റെ എൻ പോർഷനിൽ നമ്മുടെ യോക്കിൽ വന്നിരിക്കുന്ന സെയിം തന്നെ ഒരു ബ്രിക് റെഡ് കളറിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെ വരും കേട്ടോ. ബോഡിയിലേക്ക് ഈ ഒരു പ്രിന്റ് ആണ്. പ്രിന്റ് സെയിം തന്നെയാണ്, കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ബോഡി പോർഷൻ വിത്ത് ലൈനിങ് ആണ്. ബാക്ക് സൈഡ് എലൈൻ പാറ്റേൺ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടാണ് വരിക. അതുപോലെ തന്നെ ഇത് കോട്ടൺ കുർത്തി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സൈസ് കൂടുതൽ എടുക്കുക അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം കറക്റ്റ് മെഷർമെന്റിൽ, കുറച്ച് ലൂസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ഒരുപാട് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന പാറ്റേൺ അല്ല കേട്ടോ. കറക്റ്റ് സൈസ് തന്നെ എടുത്താലും മതിയാവും. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 830. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇരിക്കുന്ന ഈ സെയിം പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാട്ടോ. മെറ്റീരിയൽ വരുമ്പോൾ മസ്ലിൻ, സെമി മസ്ലിൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ടോപ്പ് ബോട്ടം സെറ്റിന്റെ കളക്ഷൻ ആട്ടോ. കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന പാറ്റേണിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്ക് ഒരു കോഫി ബ്രൗണിന്റെ ഷെയ്ഡിലാട്ടോ വന്നിരിക്കുന്നത്. കോഫി ബ്രൗണിന്റെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന്റെ നെക്ക് വരുമ്പോൾ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അത്യാവശ്യം വൈഡ് ആയിട്ട് നിൽക്കുന്ന നെക്ക് പാറ്റേൺ ആണ്. ഞാനിപ്പോ വേറെ ഇരിക്കുന്ന ഈ ഒരു പാറ്റേണിലാട്ടോ ഒരു അഫ്ഗാൻ കോളർ നെക്കിന്റെ ആ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നെക്ക് ഹൈനെക്ക് അല്ല കേട്ടോ.
ഇങ്ങനെ ഒരു ബി പാറ്റേൺ വന്നിട്ട് ഈ ഒരു പോർഷനിൽ പിൻടെക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്ക്വയർ വന്നിട്ട് അവിടെ നിന്ന് ഒരു ബി കട്ടിങ് അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് പ്രിന്റ് വരുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഈ പ്രിന്റിന്റെ അകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലെയിനും അതുപോലെ തന്നെ ഫ്ലോറലും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൈലൈറ്റിംഗിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളറിൽ വരുന്ന ഫോയിൽ പ്രിന്റ്, ഒരു സീക്വൻസിന്റെ പാറ്റേണിൽ വരുന്ന പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സീക്വൻസ് അല്ലാട്ട് ഫോയിൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളറിൽ വരുന്നത് നല്ല ഭംഗിയാണ്. ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ്, സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്, സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറിയ ഭാഗത്തിനുള്ളൊരു ടോപ്പ് ബോട്ടം സെറ്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നെക്ക് ആണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് നിൽക്കുന്ന നെക്ക് പാറ്റേണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് നെക്ക് വരുന്നത്, ഇങ്ങനെയാണ് കേട്ടോ, ഇതുപോലെ വരും. ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ ഒരു ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ്. സ്ലീവ് ഇതുപോലെയാണ് കേട്ടോ, 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. നല്ല മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. മസ്ലിൻ അല്ല, സെമി മസ്ലിംഗ് മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് കേട്ടോ. സ്ലീവ് 3/4 സിമ്പിൾ ആയിട്ട് വരുന്ന സ്ലീവ് ആണ്. ടോപ്പിന്റെ ഫീച്ചേഴ്സ് ഇതുപോലെയാണ് വരുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ പേര് ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ ബോട്ടം കോഫി ബ്രൗൺ കളറിൽ തന്നെയാണ്. ഭയങ്കര ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന കോഫി ബ്രൗൺ അല്ല കേട്ടോ, കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കോഫി ബ്രൗൺ ആണ്. ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ബോട്ടം ആണ് കേട്ടോ. വേസ്റ്റ് ലൈനിൽ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നല്ല ലൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോട്ടം ആണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പടി കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിലാണ് കേട്ടോ. ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുമ്പോൾ ആ ഒരു പാറ്റേണിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നത് കേട്ടോ. കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മൾ നോർമലി എപ്പോഴും സിഗരറ്റ് ബോട്ടം അങ്ങനത്തെ പെൻസിൽ ബോട്ടം പെൻസിലൊക്കെയാണ് വരാറ്. ഇത് വരുമ്പോൾ ഇതുപോലെ ഒരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന, കുറച്ചൊരു ലൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഹെമ്മേലേക്ക് വരുമ്പോൾ ഈ ഒരു രീതിയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതുപോലെയാണ് വരുന്നത്. പടി വന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. നല്ലൊരു പ്രിന്റും ആണ് ഈ ബോട്ടത്തിൽ വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ്, നല്ല സുഖമാണ് വെയർ ചെയ്യാനായിട്ട്. ബോട്ടം ആണെങ്കിൽ അത്യാവശ്യം ഒരു 38 ഇഞ്ച് ലെങ്ത്തോളം, 39 ഇഞ്ച് ലെങ്ത്തോളം ബോട്ടത്തിന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ് എക്സെൽ, ഡബിൾ എക്സെൽ ആണ്. റേറ്റ് വരുന്നത് 850-850. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് കളക്ഷൻസ് ആണ് കേട്ടോ. ഈ രണ്ട് പാറ്റേണും നല്ല ഭംഗിയായിട്ട് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തന്നെ നിൽക്കുന്ന രണ്ട് പാറ്റേണിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കാണിച്ചത് കോട്ടണിലാണ്, പ്യുവർ കോട്ടണിൽ, കാന്ത കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അജറക് പ്രിന്റ് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. അതും നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് നല്ലൊരു ഏലൈൻ പാറ്റേണിൽ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു കുർത്തിയാണ്. അതിന്റെ തന്നെ റിവേഴ്സ് കളറും കാണിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലാക്കും ബ്രിക്രഡും, അതുപോലെ തന്നെ ബ്രിക്രഡും ബ്ലാക്കും, അങ്ങനെ രണ്ട് കോമ്പിനേഷനും ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ടോപ്പ് ബോട്ടം സെറ്റിന്റെ കളക്ഷൻ ആണ്. ഇത് രണ്ടും നല്ല ഭംഗിയാണ്. ഈ ബോട്ടം ഒക്കെ ആണെങ്കിലും കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ബോട്ടം ആണ്, കുറച്ച് ലൂസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ബോട്ടം ആണ്. നമ്മൾ എപ്പോഴും കാണുന്നതിൽ നിന്ന് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട്. അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുക. വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുന്ന എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കോട്ടൺ കുർത്തീസ് ഒക്കെ ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുത്ത വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആണ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.